ഒന്നാമത്തെ കാര്യം എന്റെ സ്കിന്നെ തിരിച്ചു വന്നു, രണ്ടാമത്തെ കാര്യം എനിക്ക് ഇന്നൊരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം എന്റെ ബേസിന്റെ പണി ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ റീക്യാപ്പ്, ഞാൻ ദാ എന്റെ ഈ ഒരു ബേസ് മൊത്തത്തില് ഒരു കോൺക്രീറ്റ് ബേസ് ആക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്നിട്ട് ഒരു വലിയൊരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം എന്റെ വീടിന്റെ അടിസൈഡിലായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു മതിലും ഇങ്ങനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സ്റ്റോണിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഈ കാണുന്ന ബിൽഡെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ എന്റെ സ്റ്റോൺ ലഭിച്ചുകൊണ്ടിരുന്നത് ദാ ഈ ഒരു മലയ്ക്കകത്തുനിന്ന് ദാ ഇവിടെ നിന്നിട്ടാണ്. ഇതിപ്പോ പതിയെ പതിയെ ഒരു ബക്കറ്റ് മലയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി എന്റെ അവിടുത്തെ ബാക്കി ബിൽഡ് ചെയ്യാനും എനിക്ക് ഇവിടെ നിന്ന് ഈ ഒരു സ്റ്റോൺ എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊരു എൻഡ് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡില് ഞാൻ ഇന്നൊരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് റീസർച്ച് എല്ലാം നടത്തി നോക്കി. നമുക്ക് ഈ ഒരു ക്രിയേറ്റ് മോഡ് വെച്ചിട്ട് എങ്ങനെ ആ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അൺഫോർച്ചുനേറ്റ്ലി ഒരു വഴിയുമില്ല. ഒരു വഴിയുണ്ട്, അത് പക്ഷെ അത്ര ബെസ്റ്റ് ഒന്നും അല്ല. ഓക്കെ, എന്തൊന്നൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രിയേറ്റ് മോഡിനകത്തും ആ ഒരു സ്റ്റോൺ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ലാവയും പിന്നെ വെള്ളവും തമ്മിൽ കണക്ട് ചെയ്താൽ മതി. പക്ഷെ ഇതിനകത്തുള്ള വ്യത്യാസം വരാൻ പോകുന്നത് ആ ഒരു ബ്ലോക്ക് പൊട്ടിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാം നമ്മൾ ആ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്ന സെയിം വഴി തന്നെയാണ് നമ്മൾ ആ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു സ്റ്റോൺ ജനറേറ്റർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിക്കാച്ചിൽ ആ ഒരു സിൽട്ട് ടച്ച് ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റോൺ ആയിട്ട് കിട്ടും, അഥവാ ആ ഒരു സിൽട്ട് ടച്ച് ഇല്ലെങ്കിൽ നമുക്കതിനെ ആ ഒരു കോബിൾ സ്റ്റോൺ ആയിട്ടും കിട്ടും. ആ ഒരു ഒറ്റ ജനറേറ്ററിന് തന്നെ നമുക്ക് രണ്ട് ബ്ലോക്ക് കിട്ടും. എന്റെ പ്രശ്നം വന്നതും അവിടെ തന്നെയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ആ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്റ്റോൺ നമുക്ക് ആ ഒരു സ്റ്റോൺ ആയിട്ട് തന്നെ പൊട്ടിച്ചെടുക്കണ്ടേ, അത് നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് മോഡിനകത്തുള്ള ഒരു മെഷീനും വെച്ചാൽ പറ്റത്തില്ല. ഒരു മെഷീൻ വെച്ചിട്ട് പറ്റും, അതിന് പക്ഷേ ചെറിയൊരു ക്യാച്ച് ഉണ്ട്. ആദ്യം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രിയേറ്റീവ് മോഡ് വെച്ചിട്ട് ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ പറഞ്ഞുതരാം. അതിന്റെ പേരാണ് ദാ ഈ ഒരു മെക്കാനിക്കൽ ഡ്രില്ല്. ഇതിന്റെ അറ്റത്ത് ഈ ഒരു സംഭവം ഉള്ളതുണ്ട്, ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് എല്ലാം ഈസിയായിട്ട് പൊട്ടിക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം വരാൻ പോകുന്നത് ഇത് വെച്ചിട്ട് ഞാൻ സ്റ്റോണിനെ പൊട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് കോബിൾ സ്റ്റോൺ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ആ ഒരു കോബിൾ സ്റ്റോൺ എടുത്തിട്ട് കൊണ്ടുപോയി സ്മെൽറ്റ് ആക്കിയാൽ മാത്രമേ അത് പിന്നെ ആ ഒരു സ്റ്റോൺ ആവുള്ളൂ. അതെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ഞാൻ എന്റെ ഒരു സിൽട്ടച്ച് പിക്കാസ് വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്കത് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തോന്നും സുധീർണപ്പോഴ് ഇതിനകത്ത് ആ ഒരു സിൽട്ടച്ച് യൂസ് ചെയ്യാൻ വേറെ ഒരു വഴിയില്ലെന്ന്. ഒരു വഴിയുണ്ട്, അത് ദാ ഈ സാധനം വെച്ചിട്ടാണ്, ഈ ഒരു ഡിപ്ലോയർ വെച്ചിട്ട്. ഈ ഒരു ഡിപ്ലോയറിന് ഒരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ കയ്യിലോട്ട് നമുക്ക് ആ ഒരു പിക്കാസ് കൊടുക്കാൻ പറ്റും. ആ ഒരു പിക്കാസിലോട്ട് നമ്മൾ ആ ഒരു സിൽട്ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു സ്റ്റോൺ ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ നമ്മൾ സാധാരണ കയ്യിൽ വെച്ച് ആ ഒരു ബ്ലോക്ക് പൊട്ടിക്കുന്നത് പോലെ തന്നെ അതിന്റെ ഡ്യൂറബിലിറ്റിയും കുറയും. അതായത് എനിക്കത് ഈ ഒരു മെഷീൻ എല്ലാം പോലെ തന്നെ ചുമ്മാ അങ്ങ് ഓണാക്കി കിട്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഓണാക്കി കഴിഞ്ഞാൽ എന്റെ പിക്കാസ് അതിനകത്തിരുന്ന് കംപ്ലീറ്റ് അങ്ങ് പൊട്ടിപ്പോകും. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് അതിനെ ഞാൻ തന്നെ മൈൻ ചെയ്യുന്നതാണ്. എന്നാലും ഞാൻ വിചാരിച്ചു ഒരുപാട് ഈ ഒരു ഡിപ്ലോയർ ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റോൺ ഫാർം ഒന്ന് സെറ്റ് ചെയ്യാന്ന്. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്റെ ബേസിനകത്ത് എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റൂല. ആ ഒരു ഡിപ്ലോയർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഇന്നത്തെ ഈ ഒരു ഒറ്റ എപ്പിസോഡ് മുഴുവനായിട്ട് അങ്ങ് മാറ്റേണ്ടി വരും. കാര്യം അതുണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആ ഒരു സ്റ്റോൺ ഫാർമ് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വല്ലതും ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പൊ എനിക്ക് അത് ഒരുപാട് വേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിച്ച് വെറുതെ ഒരു ജോലി തീർക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു 12 പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് വേണ്ട. മര്യാദയ്ക്ക് നമ്മുടെ നോർമൽ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ ജോലി അങ്ങ് തീർക്കാൻ ഫസ്റ്റ്. ഈ ഒരു ജോലി എല്ലാം തീർത്തിട്ട് നമ്മുടെ കയ്യിൽ ഒരുവിധം നല്ല കിറ്റെല്ലാം നമ്മൾ മൊത്തത്തിലത് സെറ്റ് ആയിട്ട് നമുക്ക് പിന്നീട് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റോൺ ജനറേറ്റർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അത് ഞാൻ മിക്കവാറും ഈ ഒരു ഡിപ്ലോയർ യൂസ് ചെയ്യൂല. ആ ഒരു കോബിൾ സ്റ്റോൺ എടുത്തിട്ട് അതിനെ ഞാൻ സ്മെൽറ്റ് ചെയ്യാനേ നോക്കുള്ളൂ. കാരണം നമുക്ക് ആ ഒരു ഫ്യൂല് നമുക്ക് ഇതിനകത്ത് അൺലിമിറ്റഡ് തന്നെ ഒപ്പിക്കാൻ പറ്റും. അതിലോട്ടൊന്നും ഞാൻ ഇപ്പോ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഫസ്റ്റ് എന്തായാലും നമ്മുടെ വീട്ടിൽ തന്നെ ഫോക്കസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഫാർമ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ ഈ ഒരു ബക്കറ്റ് മുളയ്ക്കകത്താണ്. ഞാൻ അത് അങ്ങോട്ട് ഉണ്ടാക്കുന്നില്ല. ഇതെന്റെ ഒരു എമർജൻസി ഫാർമായിട്ട് ഇതിനകത്ത് തന്നെ ഇരുന്നോട്ട്. പിന്നീട് നമുക്ക് ആ ഒരു ഫാക്ടറി ഐറ്റംസ് എല്ലാം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ വലുതായിട്ട് ഇവിടെ ഒരു ഫാക്ടറി ഞാൻ അതിനുവേണ്ടി പ്രത്യേകം ഒന്നും മാറ്റുന്നതായിരിക്കും. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടറീസ് ഇവിടെ ഉണ്ടാക്കാനുണ്ട്, അതിലോട്ടെല്ലാം നമുക്ക് പോകണം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ആ ഒരു ജനറേറ്റർ ഉണ്ടാകുന്ന ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്, അതും ഞാൻ എടുത്തു. ഇതാ ഇത്ര ഐറ്റംസ് മാത്രം മതി. അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് താഴെ നമ്മുടെ ഈ ഒരു ബക്കറ്റ് മലക്കകത്താണ്. ഇതിനകത്ത് ഞാൻ ഇപ്പൊ ഒരുപാട് സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലമാകുമ്പോൾ ഇതിനകത്തൊന്നും മര്യാദക്കങ്ങ് ഒതുങ്ങിയായിരുന്നോളും. അത് മാത്രമല്ല എനിക്ക് വേറെ ക്രീപ്പറിനെയും പേടിക്കേണ്ട ഇതിനകത്ത്. ഇവിടെ ഞാൻ ഒരുവിധം നന്നായിട്ടെല്ലാം ഈ ഒരു ലൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഈ ഒരു ഫാർമിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, ആദ്യം ദാ ഈ ഒരു 4 ഡബിൾ ചെസ് ഇവിടെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് അതിലോട്ടെല്ലാം ഈ ഒരു ഹോപ്പർ ദാ ഇങ്ങനെ ഓട്ടിക്കണം. നല്ല എളുപ്പമുള്ളത് ഉണ്ടാക്കാൻ. എന്നിട്ട് ഇതിന് ചുറ്റിനും ഈ ഒരു ബ്ലോക്ക് വെച്ച് ഓട്ടിക്കണം. നേരെ ഫുള്ള് കറങ്ങി ഇങ്ങതായി അറ്റം വരെയും വരണം. ഓക്കെ, എന്നിട്ട് ഇതിന് ഒരു ബ്ലോക്ക് കൂടെ ഹൈറ്റ് കൂട്ടണം. എന്നിട്ട് എന്റെ സ്റ്റെയർ കേസ് എടുത്തിട്ട് അത് ദാ 4 പീസ് ദാ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. അത് കംപ്ലീറ്റ് ഒന്ന് വാട്ടർ ലോഗും ചെയ്യണം. 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ഒന്ന് ഇവിടെയും ഒന്ന് ദാ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നടുക്ക് ഈ ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാവും. ഇവിടെ നിന്നെടുത്തിട്ട് ഇങ്ങറ്റത്തോട് ഒഴിച്ചാൽ മതി, അങ്ങനെ അതും ആവും. ഇനി അടുത്ത് ഇതിന് ചുറ്റിനും കുറച്ച് ബ്ലോക്ക് വെച്ച് ഇതിന്റെ ഹൈറ്റ് ഒരു ബ്ലോക്ക് കൂടെ ഒന്ന് കൂട്ടണം. ഈ പ്രാവശ്യം കംപ്ലീറ്റ് ചുറ്റിനും വെക്കണം ദാ ഇതുപോലെ. ഓക്കെ, ഇനി അടുത്ത പാർട്ട് നല്ല ഈസി തന്നെ. ഒരു ബക്കറ്റ് ലാവ എടുത്തിട്ട് ഇവിടെ അങ്ങ് ഒഴിച്ചെടുത്താൽ മതി. ഇനി ഇതിന്റെതായ ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റി അതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു സൈൻ ബോർഡും ദാ ദിങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആയി. എനിക്കിനി ദാ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട്
ഇതങ്ങ് മൈൻ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്റ്റോൺ കിട്ടുന്നതുകൊണ്ട് എനിക്കിനി ഇവിടെ നിന്ന് എഫ് കെ നിൽക്കാൻ പറ്റും. അതാണ് മെയിൻ പോയിന്റ്. ഇതുപോലെ എനിക്ക് ഈ ഒരു മല കംപ്ലീറ്റ് പൊട്ടിച്ചെടുക്കേണ്ട. ഇവിടെ വന്ന് നിന്നിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നിന്നാൽ മതി. ആ ഒരു പിക്കാസിന്റെ ഡ്യൂറബിലിറ്റി ശ്രദ്ധിച്ചിട്ട് അത് പൊട്ടിപ്പോവാതെ നോക്കിക്കൊണ്ട് നിന്നാൽ മതി. ഒരുപാട് സ്റ്റോണ് ഈ ഒരു പെട്ടിക്കകത്തോടെല്ലാം വന്നിരുന്നോളും. എന്റെ പേര് സുധി. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഈ ഒരു സ്റ്റോൺ ഒപ്പിച്ചിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു സ്റ്റെയർ കേസ് ഇന്നിരുന്നങ്ങ് ഫുള്ള് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ ഞാൻ കുറച്ച് ഈ ഒരു സ്റ്റോൺ ഒപ്പിച്ചിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഇതായിരുന്നേ, അങ്ങനെ എനിക്ക് അതും ഒരുപാട് കിട്ടി, 10 സ്റ്റാക്ക് സ്റ്റോൺ. ഇനി ഇത് വെച്ചിട്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു സ്റ്റെയർ കേസിന്റെ ബാക്കി ജോലി ഞാൻ തീർക്കാം. ഇതിന് ഇതാ താഴോട്ട് ഒരുപാട് ജോലി ഉണ്ട് തീർക്കാൻ. ഇനി എനിക്ക് അത്യാവശ്യം എന്താണെന്ന് അറിയാമോ? ഒരു എച്ച് പി ഫാർമ്. ഈ ഒരു സ്റ്റോണിൽ അങ്ങനെ മെയിൻ ചെയ്ത് മെയിൻ ചെയ്ത് എന്റെ ഒരു പിക്കാസിന്റെ ഡ്യൂറബിലിറ്റി കുറയുമ്പോൾ ഇതൊന്ന് മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു എച്ച് പി ഫാർമ് കൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പൊ ഞാൻ ഇനി ഇതിന്റെ അടിയിൽ ഞാൻ ഇന്നലെ വെച്ച ഒരു ടെമ്പററി ബ്ലോക്കെല്ലാം ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതിന്റെ താഴോട്ട് ഞാൻ ഇവിടെ വെച്ചതുപോലെ തന്നെ ഈ ഒരു മതിൽ വെക്കാം. ഫസ്റ്റ് ഞാൻ ആ ഒരു മതിൽ വെക്കാം, എന്നിട്ട് ഈ ഒരു തൂണും വെക്കാം. ഓക്കെ, ഞാൻ ആ ഡർട്ട് എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു ഡർട്ട് ഇരുന്ന സ്ഥലത്തെല്ലാം എനിക്ക് ഈ ഒരു സ്റ്റോൺ വെക്കണം. ഈ ഒരു സ്റ്റോൺ കയ്യിലോട്ട് എടുത്തിട്ട് രണ്ട് സൈഡിലും ഇവിടെയും വരണം, ഇവിടെയും വരണം. ഇതിങ്ങനെ കംപ്ലീറ്റ് താഴോട്ട് വെച്ചിട്ട് വേണം എനിക്ക് ഈ ഒരു പില്ലർ ഇവിടെ നിർത്താൻ. അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് വെച്ചിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഇതായിരുന്നു. ഓക്കെ, ആ ഒരു സ്റ്റോൺ ഞാൻ എന്താ ഫുൾ വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഇത് നല്ല സോളിഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഇവിടെ ചെയ്തപോലെ തന്നെ ഈ ഒരു പില്ലർ അതും കൂടി ഇതിന്റെ രണ്ട് സൈഡിലും വെച്ച് ഇവിടെ ആ ഒരു കൈവരിയും കൂടെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ അതും കൂടി ചെയ്തിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. ഇതായിരുന്നു, ദാ ഇത് രണ്ടും കൂടി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയും തീർത്തു. ഇപ്പൊ ദാ എന്റെ ഈ ഒരു സ്റ്റെയർ കേസ് മൊത്തത്തിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഈ ഒരു മതിൽ പോലെ തന്നെ. ഇനി ഞാൻ പറന്ന് കാണിച്ചു തരാം. പറന്ന് നോക്കുമ്പോ അതാകണ്ട, കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയൽ ലുക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതായിരുന്നു ആവശ്യം. എന്റെ പേര് സുധി. കറക്റ്റ് ഈ ഒരു മലയായിട്ട് അത് ചേർന്ന് പോകുന്നുണ്ട്, അതാണ് മെയിൻ കാര്യം. കാരണം ഈ ഒരു സൈഡില് ചെറിയൊരു മല ആൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ കറക്റ്റ് ആണ്. ഇതാകണ്ട, ഈ ഒരു സൈഡിൽ ചെറിയൊരു മലയും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മല ഇടിക്കാതെ ഇതിന്റെ മേളിലോട്ട് ഞാൻ ഇത് ബിൽഡ് ചെയ്ത് വെച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോ അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഈ ഒരു മലയായിട്ട് അത് നന്നായിട്ട് ചേർന്നിരിപ്പുണ്ട്. പിന്നല്ലാതെ ഇതെന്ത് ഭംഗിയല്ലേ. അപ്പോ സുധീണ്ണൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു തീമായിരിക്കും ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന എല്ലാ ഫാക്ടറിക്കകത്തും ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ലുക്ക് ഇവിടെ നൈസ് ആയിരിക്കും. പിന്നല്ലാതെ ഓക്കെ, ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോ തന്നെ കുറെ പേര് കമന്റിലൊന്ന് പറഞ്ഞു ഇവിടെ ഒരു എലവേറ്റർ ഒന്ന് സെറ്റ് ആക്കി കൂടെയെന്ന്. ഞാനും അതിനെപ്പറ്റി ആലോചിക്കാതിരുന്നില്ല, അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. പക്ഷെ ഞാനത് ഇതിനകത്ത് എവിടെ ഉണ്ടാക്കി വെക്കുക എന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട്. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെയർ കേസിന്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. അപ്പൊ നമുക്ക് റിയൽ ലൈഫിലുള്ളത് പോലെ തന്നെ ഇവിടെ ഒരു എലവേറ്ററും പിന്നെ ഈ ഒരു സൈഡിൽ ഒരു സ്റ്റെയർ കേസും വന്നേനെ. നമുക്ക് ഏതാണെങ്കിലും ചൂസ് ചെയ്യാം. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് കിട്ടും, എലവേറ്ററിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് എത്താനും പറ്റും. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. മറ്റേ റോപ്പ് പുല്ലിൽ നിന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ, എന്റെ ഈ ഒരു സ്ലൈ ഫാർമ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഴി വെട്ടാൻ വേണ്ടിട്ട് മേളിലൊരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കയർ വെച്ചിട്ട് ഞാൻ താഴ്ക്കുന്ന പരിപാടി, അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം മേലോട്ട് താഴ്ന്നു പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തൊക്കെയായിരുന്നു. എന്നാൽ അത് ഒരു വിധം നല്ല നൈസായിരുന്നേ. ഒരു കുട്ടി ഒരു എലവേറ്റർ ഇവിടെ. പിന്നെ അതിന്റെ ആ ഒരു സ്പീഡിന്റെ കാര്യത്തിലാണ്, നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ ഈ ഒരു മെഷീനെല്ലാം വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു സ്പീഡ് കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സ്പീഡ് ആണെങ്കിൽ കൂട്ടാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കേസ് യൂസ് ചെയ്തിട്ട് ഞാൻ മേലോട്ട് എത്തുന്നതിനേക്കാളും പെട്ടെന്ന് എനിക്ക് ആ ഒരു എലവേറ്റർ യൂസ് ചെയ്ത് കയറാൻ പറ്റണം. ആ ഒരു രീതിയിൽ ഏതാണ്ട് എനിക്ക് ആ ഒരു സ്പീഡ് അവിടെ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. എനിക്ക് പിന്നെ സ്പേസ് ഇല്ലെന്നും പറയാൻ പറ്റില്ല സത്യം പറഞ്ഞ. ഈ ഒരു സ്റ്റെയർ കേസ് ഞാൻ ഇന്നെ താഴോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പൊ അത് ഇതിനിടയ്ക്കായിട്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു, എനിക്ക് വേണമെങ്കിൽ ഇവിടെ എലവേറ്റർ അങ്ങനെ സെറ്റ് ചെയ്യായിരുന്നു. എന്നിട്ട് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഈ ഒരു സൈഡിൽ തന്നെ ഈ ഒരു ഡട്ടലെടുത്ത് മാറ്റിയിട്ട് ഒരു ചെറിയൊരു വഴി അങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്താക്കിയായിരുന്നു. ഞാൻ എന്തായാലും തലയ്ക്കകത്തിട്ടിട്ട് അത് കുറച്ചൊന്ന് കുക്ക് ചെയ്യാം. അത് നല്ലൊരു ഐഡിയ ആവുമെങ്കിൽ നമുക്ക് അതിവിടെ ബിൽഡ് ചെയ്ത് വെക്കാം. ആ ഒരു മെഷീൻസ് എല്ലാം കൊണ്ടുവരുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് അതും കൂടി സൈഡിൽ അങ്ങ് ചെയ്യാം. അപ്പൊ ഞാൻ ആ ഒരു 10 സ്റ്റാക്ക് ആ ഒരു സ്റ്റോൺ ഞാൻ കളക്ട് ചെയ്തതിൽ ഇനി വെറും 3 സ്റ്റാക്ക് മാത്രം ബാക്കിയുണ്ട്. ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് വേണം എനിക്ക് ഇതിന്റെ ചുറ്റുപാടും കംപ്ലീറ്റ് കവർ ചെയ്യാൻ. ഇതും ചില്ലറയ്ക്കൊന്നുമല്ല, ഒരുപാട് സമയമെടുക്കും മുഴുവനും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇന്നത്തേക്ക് എന്തായാലും ഞാൻ ഇത്ര ജോലി മാത്രമേ തീർക്കുന്നുള്ളൂ. ഇനി ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് എന്റെ ഈ ഒരു പിക്കാസിൽ ഇനി കുറച്ചുകൂടെ പെൻഡിങ് ബാക്കിയുണ്ട്, അത്രയും കൂടി വെച്ചിട്ട് ഞാൻ ആ ഒരു സ്റ്റോൺ ഒന്ന് മൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഒരു ചെറിയ എച്ച് പി ഫാർമ് ഒന്ന് തട്ടിക്കൂട്ടാൻ പറ്റുമോ നോക്കാം. എച്ച് പി ഫാർമ തന്നെ ഉണ്ടാകണോ അതോ ഒരു ക്രീപ്പർ ഫാർമ് ഇപ്പൊ തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. എന്നാണ് എനിക്ക് ആ ഒരു ലെവലും കിട്ടിയാനെ, ആ ഒരു ഗൺ പൗഡറും കിട്ടിയാനെ, എനിക്ക് ആ ഒരു റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ അത് നമുക്ക് എന്തായാലും വരുന്ന എപ്പിസോഡ് നോക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ, ഞാൻ ആ സമയം കൊണ്ട് ഈ ഒരു സ്റ്റോൺ ഇവിടെ നിന്ന് മൈൻ ചെയ്യാം.